നമസ്കാരം. കോൺഗ്രസിനെ തുടരെ തുടരെ തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നവജ്യോത് സിംഗ് സിദ്ധു. ഹൈക്കമാൻഡിനെ കൂസാതെ സിദ്ധുവിന്റെ നിർത്താതെയുള്ള പ്രഖ്യാപനങ്ങൾ തുടരുകയാണ്. രാഹുൽ ഗാന്ധി പോലും സിദ്ധുവിന്റെ പല പ്രഖ്യാപനങ്ങളും അറിഞ്ഞിട്ടില്ല എന്നതാണ് മറ്റൊരു സത്യം. പഞ്ചാബിൽ പിടിവിട്ട റോക്കറ്റ് പോലെ കുതിക്കുകയാണ് നവജ്യോത് സിംഗ് സിദ്ധു. സ്വന്തമായി പ്രഖ്യാപനങ്ങൾ വരെ അദ്ദേഹം നടത്തി തുടങ്ങിയിരിക്കുകയാണ്. പരസ്യമായി സംസ്ഥാനത്തിന്റെ സാഹചര്യം ദയനീയമാണെന്ന് വരെ അദ്ദേഹം തുറന്നടിച്ചിരിക്കുകയാണ്. ഇതോടെ പ്രശ്നങ്ങൾ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും വിട്ടുപോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പരസ്യമായി തന്നെ സിദ്ധു പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഹൈക്കമാൻഡിന് ഇനി അദ്ദേഹവുമായി സംസാരിക്കുമോ എന്ന് പോലും സംശയമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ദളിത് ഫോർമുല എന്ന കാർഡ് രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും മുന്നോട്ട് വെക്കുന്നതാണ്. പഞ്ചാബിൽ മാത്രമല്ല മറ്റ് പല സംസ്ഥാനങ്ങളിലും ഈ തന്ത്രം തന്നെയാണ് ഇവർ പ്രയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. സിദ്ധു ഔദ്യോഗികമായിട്ടല്ലെങ്കിലും സ്വന്തം നിലയ്ക്ക് പ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസിന് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കായുള്ള പദ്ധതികളാണ് പ്രഖ്യാപിച്ചവയിൽ ഏറെയും. പ്രിയങ്കാ ഗാന്ധിയുടെ പിന്തുണ നേടുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ടെന്നാണ് സൂചന. വിദ്യാഭ്യാസത്തിൽ സ്ത്രീകൾക്കുള്ള സഹായവും പ്രഖ്യാപിച്ചവയിലുണ്ട്. വീട്ടമ്മമാർക്ക് 8 സൗജന്യ ഗ്യാസ് സിലിണ്ടറുകളാണ് സിദ്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രകടന പത്രിക തീരുമാനമാവും മുമ്പേ പ്രഖ്യാപനമാണ് സിദ്ധുവിന്റെ ഫോർമുല. 5 ക്ലാസ് പാസ്സാകുന്ന പെൺകുട്ടി 5000 രൂപയും 10 ക്ലാസ് ആണെങ്കിൽ അത് 15000 രൂപയും ലഭിക്കും. കൂടുതൽ മുന്നോട്ടുള്ള പഠനത്തിനായിട്ടാണ് ഈ സഹായമെന്നാണ് സിദ്ധു പറയുന്നത്. 12 ക്ലാസ് പാസ്സാകുന്ന പെൺകുട്ടികൾക്ക് 20000 രൂപയാണ് ധനസഹായമായി ലഭിക്കുക എന്നാണ് സിദ്ധു പ്രഖ്യാപിച്ചിരിക്കുന്നത്. പെൺകുട്ടികളുടെ ഉന്നത പഠനത്തിനായി കമ്പ്യൂട്ടർ ടാബ്ലറ്റുകളും നൽകുമെന്നും സിദ്ധു പ്രഖ്യാപിച്ചു. കോളേജിൽ ഉന്നത പഠനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികൾക്കായി ഇരുചക്ര വാഹനങ്ങളും കോൺഗ്രസ് നൽകുമെന്നും പറഞ്ഞു. കോൺഗ്രസ് വീണ്ടും അധികാരത്തിലെത്തിയാൽ വീട്ടമ്മമാർക്ക് മാസത്തിൽ 2000 രൂപ വെച്ച് നൽകും. ഒപ്പം 8 ഗ്യാസ് സിലിണ്ടറുകൾ മാസത്തിൽ ലഭിക്കുകയും ചെയ്യും. പഞ്ചാബിലെ ബെർനാല ജില്ലയിലെ പ്രചാരണത്തിനാണ് സിദ്ധു പ്രഖ്യാപനം നടത്തിയത്. ചരൺജിത് സിംഗ് ചന്നിക്ക് വനിതാ വോട്ടർമാരുടെ പിന്തുണയുണ്ട്. ഇതിനെ മറികടക്കുക കൂടിയാണ് ഇതിലൂടെ സിദ്ധു പ്രധാനമായും ലക്ഷ്യമിടുന്നത്. എന്നാൽ സിദ്ധുവിന്റെ പോര് അവിടം കൊണ്ടും തീർന്നിട്ടില്ല. പഞ്ചാബ് കടബാധ്യതയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും വൈകാതെ പാപ്പരാകുമെന്നും പറയുന്നു. സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടമായിരിക്കുകയാണ്. ജനക്ഷേമമാണ് എനിക്ക് ആവശ്യം. എങ്ങനെയാണ് നമ്മൾ ജനക്ഷേമ സംസ്ഥാനമാവുക? നമ്മൾ കടക്കണിയിലാണ്. സ്വാധീനമുള്ളവരാണ് ജനങ്ങളുടെ പണം ഉപയോഗിക്കുന്നത്. ഈ കൊള്ളയാണ് അവസാനിപ്പിക്കേണ്ടത്. ചരൺജിത് സിംഗ് ചന്നിയുടെ സർക്കാരിനെ കുറിച്ച് നല്ലത് പറയാൻ എനിക്കറിയില്ല. ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ. ആരുമായും മത്സരത്തിനില്ല. എന്നോട് തന്നെയാണ് മത്സരമെന്നും സിദ്ധു പ്രഖ്യാപിച്ചു. ക്യാപ്റ്റന്റെ കൈകൾ ED IT ചേർന്ന് ബന്ധിച്ചിരിക്കുകയാണ്. BJP പറയുന്നത് കേട്ടാണ് ക്യാപ്റ്റൻ അമരീന്ദ്ര സിംഗ് ഓരോന്ന് ചെയ്യുന്നതെന്നും സിദ്ധു തുറന്നടിച്ചു. BJP ഈ തന്ത്രമാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നതെന്നും രൂക്ഷ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ബീഹാറിലും ബംഗാളിലും ഇതേ രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. കോൺഗ്രസ് സർവേകൾക്കായി ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത്. എന്നാൽ കോൺഗ്രസിന് ഒരു മാറ്റവുമില്ല. പഞ്ചാബ് മോഡലിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആവശ്യമില്ല. AIP കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് തോറ്റതാണ്. ജനകീയ വിഷയങ്ങളിലെ നിലപാടാണ് ജനങ്ങൾ നോക്കുക. ആ അജണ്ടയ്ക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യുക. പഞ്ചാബിൽ പ്രശ്നങ്ങളുള്ളപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രചാരണത്തിനില്ല എന്നും നവജ്യോത് സിംഗ് സിദ്ധു തുറന്നടിച്ചു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ 500,000 തൊഴിൽ ഉറപ്പായും നൽകുമെന്നും സിദ്ധു പറയുന്നു. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ താൻ രാഷ്ട്രീയം ഉപേക്ഷിക്കുമെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ സിദ്ധു പറഞ്ഞു. ഇതും കോൺഗ്രസിന് ഞെട്ടിച്ചിരിക്കുകയാണ്. പഞ്ചാബിലെ പാവപ്പെട്ടവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളായി 13 പരിപാടികൾ താൻ തയ്യാറാക്കിയിട്ടുണ്ടെന്നും കർഷകരെ പേടിച്ച് ജലന്ധറിൽ ഓഫീസ് പോലും തുറക്കാത്തവരാണ് ഇവിടെ പലരെന്നും അവരുടെ പാർട്ടിയിൽ ഭയപ്പെടുത്തിയാണ് ആളുകളെ ചേർക്കുന്നതെന്നും സിദ്ധു വിമർശിക്കുകയും ചെയ്തു. ഒന്നുകിൽ ജയിലിൽ പോവുക അല്ലെങ്കിൽ ഞങ്ങൾക്കൊപ്പം ചേരുക എന്നതാണ് അവരുടെ ശൈലി. ദില്ലിയിൽ 22,000 അധ്യാപകർ തെരുവിലിരിക്കുകയാണെന്നും അവിടെ കെജ്രിവാൾ ഒന്നും ചെയ്യുന്നില്ല എന്നും ഇവിടെ വന്ന് വീരവാദം പറയുകയാണെന്നും സിദ്ധു ആരോപിക്കുകയും ചെയ്തു. എന്തായാലും നവജ്യോത് സിംഗ് സിദ്ധുവിന്റെ ഈ പ്രഖ്യാപനങ്ങളെല്ലാം കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. ഒരു കാര്യങ്ങളും ഹൈക്കമാൻഡോ കോൺഗ്രസ് നേതൃത്വമോ അറിയുന്നില്ല. ജനങ്ങൾക്ക് മുന്നിൽ വെറുതെ പ്രഖ്യാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നവജ്യോത് സിംഗ് സിദ്ധു. ഇത് കോൺഗ്രസിന് വലിയ വിനയായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.